ഹലോ സ്ലാമലൈക്കും ഫിറൂസ് കുന്നംപറമ്പിലാണ് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന നഹതി കുഴിമന്തി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഈ വരുന്ന ജനുവരി പതിനാലിന് എടപ്പാളിന് സമർപ്പിക്കുകയാണ് പലർക്കും തോന്നും ഇതൊരു ഹോട്ടലിൻ്റെ പരസ്യമല്ലേ ഇതിനെന്തിനാണ് ഇത്ര സന്തോഷം അതല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ കുഴിമന്തിയുടെ നഹദി തൃശ്ശൂരിൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഞാനൊരു പോസ്റ്റ് ചെയ്തപ്പോൾ പല ആളുകളും ചോദിച്ചത് എന്തിനാണ് ഒരു ഹോട്ടലിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് അതല്ലെങ്കിൽ എന്താണിപ്പോൾ ഈ കുഴിമന്തിയിൽ എന്നുള്ള രീതിക്കൊക്കെ ഒരിത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഏകദേശം ഏഴോളം ഹോട്ടലുകളായി ഈ നഹതിയുടെ ഈ ഹോട്ടലുകൾ തുടങ്ങി അതിൽ ഏഴാമത്തെ ആണ് നമ്മൾ എടപ്പാളില് തുടങ്ങുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്യുന്ന ഈ ഒരു സ്ഥാപനം അതിൻ്റെ ഏറ്റവും നല്ല ഭക്ഷണം നൽകിക്കൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി എന്നുള്ളത് തന്നെ ഒരു സന്തോഷമായ ഒരു കാര്യം തന്നെയാണ് അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ഈ നഗതിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നൂറ് കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷണ സാധനങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന കുടുംബങ്ങളെ കുടുംബങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ കാര്യമാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതും അവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അതിനുവേണ്ടി നിങ്ങളെയോടൊക്കെ ഞാൻ അഭ്യർത്ഥിക്കും കാരണം നമ്മൾ എന്താണെങ്കിലും കുഴിമന്തി കഴിക്കുന്ന ആളുകളാണ് കൂടുതലും അതല്ലേ കുഴിമന്തി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഞാനൊക്കെ സത്യം പറയാലോ കുഴിമന്തിൻ്റെ ഒരു അഡിക്റ്റാണ് ഞാൻ കുഴിമന്തി എന്നുള്ള ബോർഡ് കണ്ടാൽ തന്നെ വണ്ടി അവിടെ ചവിട്ടി നിർത്തി അവിടെ നിന്ന് കുഴിമന്തി കഴിച്ചിട്ടേ ഞാൻ പോവാറുള്ളൂ പലപ്പോഴും അപ്പോൾ അങ്ങനെ കുഴിമന്തിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും സ്വാദിഷ്ടമായ കുഴിമന്തി ഭക്ഷണം വിളമ്പിക്കൊണ്ട് അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി അതിൻ്റെ വിജയം വരിച്ച ഒരു ബിസിനസ് ശൃംഖല കൂടിയാണ് നഹതി കുഴിമന്തി അതുകൊണ്ട് തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൽ അവരുടെ കാര്യം പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് കാരണം നമ്മുടെ ചാരിറ്റിക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ നൽകുന്ന ഒരു ഗ്രൂപ്പാണ് ഒപ്പം തന്നെ നമ്മളറിയാതെ തന്നെ നൂറോളം കുടുംബങ്ങള് ഞാൻ പലപ്പോഴും ഒരു അത്ഭുതത്തോടെയാണ് നോക്കിക്കാണാറുള്ളത് നൂറോളം കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ആ കുടുംബത്തിന് വേണ്ട ഭക്ഷണ സാധനങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു നൽകി അവരെ കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരെയും നമുക്കും ചേർത്ത് പിടിക്കേണ്ടതുണ്ട് കാരണം ഇവർക്ക് ബിസിനസ് നടന്നാലാണ് ഇവരിൽ ലാഭം ഉണ്ടാകുമ്പോഴാണ് അത് മറ്റുള്ള പാവപ്പെട്ട ആളുകൾക്ക് വീതിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ ഒരുപാട് ബിസിനസ്സുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ അഞ്ച് ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ് അത് ഇന്ന് ഒന്നിൽ നിന്നും തുടങ്ങി ഇന്ന് അത് ഏഴിലേക്ക് എത്തി എന്നുള്ളതാണ് ഇനിയും അവരുടെ ബിസിനസ് വളർന്നുകൊണ്ടേയിരിക്കട്ടെ അവർ വളരുംതോറും ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ വയറ് നിറയുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സന്തോഷകരമായ ഒന്ന് അതുകൊണ്ട് തന്നെ ജനുവരി പതിനാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിനാണ് ഇതിന്റെ ഉദ്ഘാടനം ആ ഉദ്ഘാടന വേദിയിൽ ഞാനുമുണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി ഷിഹാബ്ദങ്ങളാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ പരിസരത്തൊക്കെ അതിന്റെ പരിസരത്തൊക്കെയുള്ള എല്ലാവരും അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കണം എടപ്പാള് ആ ഹൈവേയിലാണ് ഈ സംഭവം ഉള്ളത് അപ്പം അതുകൊണ്ട് അതിൽ പോകുന്ന ആളുകളൊക്കെ ഈ നഹതി കുഴിമന്തിയിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും കയറി നോക്കണം എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം കാരണം ഒരു പ്രാവശ്യം അവിടെ കയറി ഭക്ഷണം കഴിച്ചാൽ പിന്നെ നിങ്ങൾ ആ വഴി പോകുമ്പോൾ അവിടെ കയറി ഭക്ഷണം കഴിച്ചേ പോവുള്ളൂ കാരണം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തിയാണ് അവിടെ നിന്ന് കിട്ടുന്നത് കാരണം ഞാൻ ഒരുപാട് ഭാഗത്ത് കുഴിമന്തി കഴിച്ചിട്ടുണ്ട് അപ്പോൾ കുഴിമന്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ അതിലെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് നെഹതിയുടെയാണ് അതുകൊണ്ടാണ് ഞാനത് വളരെ ഓപ്പണായിട്ട് പറഞ്ഞത് ഒരു പ്രാവശ്യം കയറിയാൽ പിന്നെ അവിടെ കയറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെങ്കിലും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യണം അവരെ ചേർത്ത് പിടുക്കണം കാരണം അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പാവപ്പെട്ടവർക്കുള്ളതാണ് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ആ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസ്സലാമലൈക്കും